കഴിഞ്ഞ ദിവസമാണ് കാവ്യമാധവന്റെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്യ എന്ന ബൊട്ടിക്കിൽ തീ പിടിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. കാവ്യമാധവൻ അഭിനയത്തിൽ സജീവമായിരുന്നെങ്കിലും പിന്നീട് ഇപ്പോൾ അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിലും താരം ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ലക്ഷ്യ എന്ന ബൊട്ടിക്കിന് വേണ്ടി തന്നെയാണ്. താരത്തിന്റെ പേരിൽ തന്നെയാണ് ലക്ഷ്യ എന്ന ബൊട്ടിക് ആരംഭിച്ചതും. എന്നാൽ പിന്നീട് ഈ ഒരു ബൊട്ടിക് വിവാദങ്ങളിലൊക്കെ ഇടം നേടിയിരുന്നു. അങ്ങനെയുള്ള ആ ഒരു ബൊട്ടിക്കാണ് ഇന്നലെ തീ പിടിച്ചു എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്നതും. വിജയകരമായി മുന്നേറുന്നതിനിടയിലായിരുന്നു ചില അപ്രതീക്ഷിത സംഭവങ്ങൾ അരങ്ങേറിയതും ലക്ഷ്യ വാർത്തകളിലൊക്കെ നിറഞ്ഞതും. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൃശ്യങ്ങളടങ്ങിയ പെൺഡ്രൈവുമായി പൾസർ സുനി ലക്ഷ്യയിൽ എത്തിയിരുന്നു എന്നറിഞ്ഞതിന് പിന്നാലെയാണ് അന്വേഷണ സംഘം ലക്ഷ്യയിലെത്തിയതും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതും. അതേസമയം ബുധനാഴ്ച പുലർച്ചെയാണ് ഇടപ്പള്ളിയിലുള്ള ലക്ഷ്യ ബൊട്ടിക്കിന് തീ പിടിച്ചത്. തുണിത്തരങ്ങളും തയ്യൽ മെഷീനുകളും ഒക്കെ കത്തി നശിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായതെന്ന് ഇന്നലെ തന്നെ വാർത്തകളിൽ പറഞ്ഞിരുന്നു. കട അടയ്ക്കുന്നതിന് തൊട്ടു മുൻപ് മെഷീനുകൾ ഓഫ് ചെയ്യാൻ മറന്നുപോയതാണ് ഈ ഒരു തീപിടുത്തത്തിന് കാരണമെന്നാണ് പിന്നീട് വന്ന വാർത്തകൾ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കാവ്യമാധവൻ ലക്ഷ്യ എന്ന ബൊട്ടിക് തുടങ്ങിയത് മുതലുള്ള ഓരോ കാര്യങ്ങളും ഓരോ വാർത്തകളും ഇപ്പോൾ വീണ്ടും ചർച്ചയാകുകയാണ്. അന്ന് പത്രസമ്മേളനത്തിലൂടെയാണ് കാവ്യമാധവൻ ലക്ഷ്യ തുടങ്ങുന്നതിന്റെ സന്തോഷം പങ്കിട്ടിരുന്നത്. സഹോദരനായ മിഥുൻ മാധവനും ഭാര്യ റിയയും കാവ്യയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഇതാദ്യമായാണ് എനിക്ക് വേണ്ടി ഒരു പത്രസമ്മേളനം വിളിച്ചത്. പലപ്പോഴും പത്രസമ്മേളനത്തിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിലും ഇതാദ്യത്തെ അനുഭവമാണ്. സിനിമയ്ക്കൊപ്പമായി മറ്റെന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് ലക്ഷ്യയിലേക്ക് എത്തിയതെന്നുമാണ് അന്ന് താരം വെളിപ്പെടുത്തിയിരുന്നത്. സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന കടയുണ്ടായിരുന്നു കാവ്യയുടെ അച്ഛന്. നാളുകൾ നീണ്ട ആലോചനയ്ക്ക് ശേഷമാണ് വസ്ത്രവ്യാപാര രംഗത്തേക്ക് ഇറങ്ങാൻ കാവ്യ എന്ന് തീരുമാനിച്ചിരുന്നത്. ഫാഷൻ ഡിസൈനറായ ചേട്ടനാണ് ഒരു ഓൺലൈൻ സംരംഭം തുടങ്ങിക്കൂടെയെന്ന് ആദ്യമായി ചോദിച്ചത്. തുടക്കത്തിൽ പേടിയായിരുന്നുവെങ്കിലും പിന്നീട് ഇതും ഈസിയായി മാറിയെന്നും കാവ്യ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സിമ്പിളായൊരു പേരായിരിക്കണം ബൊട്ടീക്കിന് ഇടേണ്ടത്. ഒരു അർത്ഥവും ഉണ്ടാകണം, ഒരു പോസിറ്റിവിറ്റിയും ഉണ്ടാകണം. കുടുംബവും സിനിമയും പോലെ തന്നെയാണ് തനിക്ക് ബിസിനസ്സും. ഫ്രണ്ടിന്റെ പുറകെ പോകണമെന്നുള്ളത് കൊണ്ട് ഇതൊരു ബാധ്യതയാകുമോ എന്ന് ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ടാണ് അന്ന് ലക്ഷ്യയ്ക്ക് ലക്ഷ്യ എന്നുള്ള പേരിട്ടതെന്നും കാവ്യമാധവൻ പറയുന്നുണ്ട്. സിനിമയിലായാലും പൊതുപരിപാടികളിലായാലും പങ്കെടുക്കുമ്പോഴും കാവ്യയും കുടുംബവും ഒക്കെ അണിഞ്ഞിരുന്നത് ലക്ഷ്യയിൽ നിന്നും ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾ തന്നെയായിരുന്നു. പലപ്പോഴും മക്കളായ മീനാക്ഷിയും മഹാലക്ഷ്മിയും ആരാധകർ വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതും ഇവരുടെ വസ്ത്രങ്ങളൊക്കെ കണ്ടിട്ട് തന്നെയാണ്. ഈ വസ്ത്രങ്ങളും ഡിസൈൻ ചെയ്തിരുന്നത് ലക്ഷ്യ എന്ന ബൊട്ടീക്കിൽ തന്നെയാണ്. മുൻപ് ഓണപ്പൂക്കളത്തിന് അരികിലിരിക്കുന്ന മീനാക്ഷിയുടെ മഹാലക്ഷ്മിയുടെയും ചിത്രം വൈറലായപ്പോൾ അതിൽ അനിയത്തെയും ചേച്ചിയും അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങളും ചർച്ചയായിരുന്നു. ഇതും ലക്ഷ്യയിൽ നിന്ന് തന്നെയാണ് അന്ന് ഡിസൈൻ ചെയ്തിരുന്നത്. എന്ത് തന്നെയായാലും കഴിഞ്ഞ ദിവസം കത്തി നശിച്ചത് കാവ്യയുടെ സ്വപ്നങ്ങൾ തന്നെയായിരുന്നു. വീണ്ടും അത് പഴയതുപോലെ ശരിയാക്കിയെടുക്കാൻ ഒരുപാട് പണിപാടുണ്ട് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം കാവ്യം വ്യക്തമാക്കിയെത്തിയിരിക്കുന്നത്. ലക്ഷ്യയിൽ തീ പിടിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ കാവ്യയുടെ ആരാധകരെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു.